കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമുക്കിന്ന് ഒരു അവിയൽ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ അവിയലിൻ്റെ സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അവിയൽ ഉണ്ടാക്കുമ്പോൾ ആദ്യമേ ചേനയാണല്ലോ ഇതിൻ്റെ മെയിനായിട്ട് വേണ്ടത്. അപ്പം എനിക്കിവിടെ ചേന അങ്ങനെ നാട്ടിലെ പോലെ കിട്ടാനില്ല. അപ്പോൾ ഫ്രോസൺ ചേനയാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ അതിങ്ങനെ കണ്ടിച്ചാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അത് നീളത്തിലാണല്ലോ എല്ലാ സാധനങ്ങളും അരിയേണ്ടത്. അപ്പോൾ ചേനയെ മാറ്റി നിർത്തണ്ടല്ലോ എന്നോർത്ത് ഞാനിതെടുക്കുകയാണ്. അപ്പോൾ ചേന ഇതാണ്. പിന്നെ ഞാനിതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, വാഴയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീൻസ്, പച്ചപ്പയർ, പിന്നെ മുരിങ്ങയ്ക്ക. പിന്നെ മറ്റുള്ളത് ചേർക്കുമ്പം പറയാം. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത്രയും സാധനമാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ അവിയൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ മൺചട്ടി നല്ല ചോടുകട്ടിയുള്ള ഒരു മൺചട്ടിയാണ്, അല്ലെങ്കിൽ ചെറിയ ഉരുളിയോ എന്തെങ്കിലും വേണം. അതിൻ്റെ അടിക്ക് നല്ല കട്ടിയുള്ളതാണ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം അടി പിടിച്ച് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ലാത്തത് കൊണ്ട് അടിയിലൊക്കെ പിടിക്കും. അപ്പോൾ ഇതിന് ഈ ചട്ടി ചൂടാകട്ടെ. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമും വേണം നമ്മൾ ഈ ചട്ടി വെക്കാനായിട്ട്. ചെറുതായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിക്കുന്നത്, വെളിച്ചെണ്ണ. അതിപ്പോൾ ഒന്ന് ഉരുകി വരണം, ഇവിടെ തണുപ്പായത് കാരണം ഒന്ന് ഉരുകി ഉരുകിയിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിലെ എണ്ണയായി വെച്ചൊന്ന് ചിറ്റിച്ച് വെക്കണം. ഇത് ഈ ചട്ടിയിലെല്ലാം ഒന്ന് പിരളണം ഈ എണ്ണ, അല്ലെങ്കിൽ ഇതതിൻ്റെ കഷ്ണമല്ല, ഈ ചട്ടിയെ പിടിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ആദ്യം ഞാൻ ഇടുന്നത്. ഇനി ചേന ഇട്ട് കൊടുക്കാം. ചേനയാണ് വേവൊക്കെ കൂടുതലുള്ളത്. ആദ്യമേ ഇട്ട് കൊടുക്കാം. പിന്നെ കുമ്പളങ്ങയും വെള്ളരിക്കായും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ആവി നല്ലോണം വന്നതിന് ശേഷമേ മറ്റുള്ള കഷ്ണങ്ങൾ ഞാൻ ഇടുന്നുള്ളൂ. നമ്മളിതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ ഈ കുമ്പളങ്ങയിൽ നിന്നും ഈ വെള്ളരിക്കായിൽ നിന്നും വെള്ളം ഇറങ്ങി ഒന്ന് ആവി നല്ലോണം വന്നതിന് ശേഷം മറ്റുള്ള കഷ്ണങ്ങൾ ചേർക്കാം. ഒന്ന് മൂടി വെക്കാം. ചെറിയ ഫ്ലെയിമിൽ മാത്രമേ ഇത് വെക്കാവുള്ളൂ. അപ്പോൾ ഇത് ആവി വരുമ്പോഴത്തേനും ഇതിൽ അരപ്പിലിടാൻ വേണ്ട സാധനങ്ങളൊന്ന് ചതച്ചൊക്കെ വെക്കാം. അപ്പം ഞാൻ ആദ്യമേ ചതയ്ക്കുന്നത് ജീരകമാണ് അരപ്പിലിടുന്നത്. ഇത് ഒരു ടീസ്പൂണുണ്ട്. ഇതൊന്ന് ഈ കുഴികളിലിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കാം. ഇത് നല്ലോണം ചതഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഞാനൊരു 8-10 പച്ചമുളക് നല്ല എരിവുള്ളത് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചതച്ചാം. ഇത് നല്ലോണം ഒന്ന് ചതച്ചാൽ മാത്രം മതി. ഇത് നല്ലോണം ചതഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഒരു 4 ചെറിയുള്ളിയാണ്, അതും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അതും ചതച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റുള്ള കഷ്ണങ്ങളൂടെ ഇട്ട് കൊടുക്കാം. ആദ്യം മത്തങ്ങ ചെറിയ കഷ്ണം അരിഞ്ഞതാണ്. എല്ലാം നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ചേന മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒരു ക്യാരറ്റാണത്.
ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ വാഴയ്ക്ക അതിട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ബീൻസ് അതും ഒരു പിടിയാണ്. പച്ചപ്പയർ ഒരു പിടി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇത് വേകാൻ വേണ്ടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നത്. ഇനി ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നല്ലവണ്ണം പിടിക്കണം. ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് പൊട്ട് ഒരു 4-5 എണ്ണം ഇട്ട് കൊടുക്കാം. ബാക്കി നമ്മൾ അരപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉള്ളിയും ഒരു ശകലം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് വേണം മൂടി വെക്കാൻ. ഇപ്പം ഞാൻ ഇളക്കട്ടെ. അടി നേരത്തെ ഇളക്കണം. ഭാവിയൊക്കെ നല്ലവണ്ണം വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ഇതിൻ്റെ പച്ചക്കറിയിലെ വെള്ളം കൊണ്ട് തന്നെ ഇത് നേറി വേകണം. അപ്പം ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത്. നല്ലവണ്ണം ഉപ്പെല്ലാം എല്ലായിടത്തും പിടിക്കട്ടെ. വെക്കാം. ഇനി അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പത്തേനും അരപ്പ് തയ്യാറാക്കാം. അപ്പം ഈ അവിയലിന് തേങ്ങയാണ് ഏറെ വേണ്ടത്. നല്ലവണ്ണം തേങ്ങ ചേർത്തെങ്കിൽ മാത്രമേ അവിയൽ പൂർണ്ണമാകുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഇച്ചിരി തേങ്ങ ഏറെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പച്ചത്തേങ്ങയാണ്. ഇത് നല്ലവണ്ണം അരയണ്ട. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒതുക്കിയെടുക്കട്ടെ. ഇപ്പം തേങ്ങ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ ഈ ഒതുക്കിയെടുത്ത തേങ്ങയിലേക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ജീരകം ചതച്ചത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം കൈ കൊണ്ട് തിരുമണം. നമ്മൾ ഈ തേങ്ങയുടെ കൂട്ടത്തിലൊക്കെ ഇട്ട് പോയാൽ അത് അരഞ്ഞു പോകും. അതുപോലെ തന്നെ ജീരകമൊന്നും ശരിക്കും ചതഞ്ഞ് കിട്ടത്തില്ല. മുളകൊക്കെ അരഞ്ഞു പോകും. അപ്പോൾ ഇതൊക്കെ ഈ തിരുമി ഇതിൻ്റെ ആ എരിവും ഈ ജീരകത്തിൻ്റെ ഒക്കെ ആ മണവും എല്ലാം രുചിയും കിട്ടണമെങ്കിൽ നമ്മളിത് കയ്യിലിട്ട് നല്ലവണ്ണം തിരുമണം. ഇനി തിരുമിയതിന് ശേഷം വേണം നമുക്ക് അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നേരത്തെ ഇത് തിരുമി വെച്ചതേ ഉള്ളൂ. വെന്ത് കഴിയുമ്പോൾ ചേർക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വേവായി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. ആദ്യമേ ഈ മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് കൊടുത്താൽ അത് നമ്മളിതെല്ലാം ഇട്ട് ഇളക്കി കഴിയുമ്പോൾ ഇതെല്ലാം കുഴഞ്ഞു പോവും. അപ്പം ലാസ്റ്റാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. ഇവിടെ മാങ്ങയാണ് ഞാനിടുന്നത്. തൈരല്ല ചേർക്കുന്നത്. ഓരോ ദേശത്തോട്ട് ഓരോ രീതിയിലാണല്ലോ. അപ്പം ഞാനിവിടെ മാങ്ങയാണ് ഇടുന്നത്. ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ മാങ്ങയാണ് ഇടുന്നത്. ചിലർ പുളി പിഴിഞ്ഞ് ഒഴിക്കും, തൈര് ചേർക്കും. പക്ഷെ അവയുടെ എപ്പോഴും മാങ്ങയാണ് ടേസ്റ്റ്. ഇനി ഇപ്പോൾ തന്നെ ഈ അരപ്പും കൂടെ ഇടാം. ഇപ്പം നമ്മളെല്ലാം കൂടി ഇട്ട് തിരുമി വെച്ചതാണ്. ഒരു ലേശ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. എന്നൊന്ന് വെതറിയാണ് ഇട്ട് കൊടുക്കാൻ.
കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി മൂടി നല്ലോണം ആവി കയറട്ടെ. ഇനി നമുക്ക് അടപ്പ് ഒന്ന് തുറന്ന് നോക്കാം. നല്ലോണം ആവിയെല്ലാം വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തവിയുടെ കണ കൊണ്ട് വേണം ഇങ്ങനെ ഇളക്കാൻ, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. വെള്ളമെല്ലാം നല്ലോണം പറ്റി. അരപ്പെല്ലായിടത്തും ചെല്ലത്തക്ക രീതി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഓഫ് ആക്കുന്നതിന് മുമ്പേ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഉരുകാൻ വേണ്ടിയിട്ട് നേരത്തെ എടുത്ത് ഇതെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇതൊഴിച്ചു കൊടുക്കാം. ഇതൊഴിച്ചു കൊടുത്താൽ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യണം. നല്ലോണം ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരി എണ്ണ നല്ലോണം ചെല്ലണം. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഇളക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒന്നുകൂടെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, നോക്കട്ടെ. ഉപ്പും ഉപ്പും ആ ചെറിയ പുളിയും മാങ്ങയുടെ ചെറിയ പുളിയും എണ്ണയുടെ ചെറിയ എല്ലാം ഉണ്ട്, നല്ലോണം ഉണ്ട്. പച്ചമുളക് എരിവ് എരിവും ഒക്കെ ഉണ്ട്. ഇനി നമുക്കിത് അരക്കഴിഞ്ഞൊരു പാത്രത്തിലേക്ക് മാറ്റാം. വേണം ഉണ്ടോ? ഇനി ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. ഇപ്പം നാടൻ രീതിയിലുള്ള അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇനി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.